നമസ്കാരം, ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം. കേരളത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അടുത്ത മാസം 21-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 24-ന് ഫലമറിയാം. ആരായിരിക്കും സ്ഥാനാർത്ഥികൾ എന്ന ചർച്ചകൾ എങ്ങും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CPMന്റെ സ്ഥാനാർത്ഥികളായിരിക്കും ഇടതുപക്ഷം നിർത്തുന്ന 5 ഇടങ്ങളിൽ എങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം 4 ഇടത്തിൽ കോൺഗ്രസും 1 ഇടത്ത് ലീഗുമാണ്. NDAയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത്രയും നല്ലതു തന്നെ. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 1 ദിവസം പിന്നിട്ടപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഒക്കെ സ്ഥാനാർത്ഥിയുടെ മികവിൻ്റെ പേരിലോ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ പേരിലോ അല്ല, നേരെ മറിച്ച് അവൻ്റെ സമുദായത്തിൻ്റെയും ജാതിയുടെയും പേരിലാണ് എന്നത് ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ പ്രശാന്തിനെ ഇഷ്ടമില്ലാത്ത ആരും തിരുവനന്തപുരത്തില്ല. CPM പാർട്ടി പ്രവർത്തകർ ഒന്നുപോലെ പറയുന്നു, പ്രശാന്ത് ആയിരിക്കണം വട്ടിയൂർക്കാവിലെ CPMന്റെ സ്ഥാനാർത്ഥിയെന്ന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3-ാമതെത്തിയ CPMനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് മണ്ഡലമേ അല്ല. അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ മത്സരിക്കുമ്പോൾ ജയിക്കാനുള്ള സാധ്യത പോലും CPM കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മികച്ച മേയർ എന്ന പേരെടുത്ത പ്രശാന്തിനെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന വാദമുയരുമ്പോൾ, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെടുമ്പോൾ അത് അവർക്ക് ചെയ്തുകൂടെ? പക്ഷേ ചെയ്യുകയില്ല. പ്രശാന്ത് ആയിരിക്കുകയില്ല CPMന്റെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി. കാരണം, പ്രശാന്ത് ജനിച്ചത് ഒരു ഈഴവനായാണ്. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ കോൺഗ്രസും BJPയും മാത്രമല്ല CPMഉം പരിഗണിക്കുന്നത് സമുദായമാണ്. അവിടെ നായർ സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ മാത്രമേ 3 മുന്നണികളും സ്ഥാനാർത്ഥിയാക്കൂ. CPMനെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതവും ഇല്ല എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമാണ്. ഒരു തർക്കവും വേണ്ട, CPMനും അവിടെ നായരല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമില്ല. BJPയുടെ കാര്യം പറയുകയേ വേണ്ട. നായർ രാഷ്ട്രീയം വല്ലാതെ ഗ്രസിച്ചിരിക്കുന്ന BJP വട്ടിയൂർക്കാവിൽ നായരല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുകയേയില്ല. മുരളീധരന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസിലെ നായന്മാരെല്ലാവരും ഇപ്പോൾ വട്ടിയൂർക്കാവിൽ തമ്പടിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂരിലെ വിഷ്ണുനാഥും ജ്യോതി വിജയകുമാറും മാത്രമല്ല, മോഹൻകുമാറും പ്രയാർ ഗോപാലകൃഷ്ണനും അടക്കം കോൺഗ്രസിലെ അറിയപ്പെടുന്ന നായന്മാരൊക്കെ ഇപ്പോൾ വട്ടിയൂർക്കാവിന് നോട്ടമിട്ടിരിക്കുന്നു. കൊല്ലത്ത് സീറ്റ് നിഷേധിക്കപ്പെട്ട പീതാംബരക്കുറുപ്പിന് വട്ടിയൂർക്കാവിൽ പ്രതീക്ഷയുള്ളതും നായരായതുകൊണ്ടാണ്. അതേസമയം കോന്നിയിലേക്ക് പോവുക, അവിടെ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ഈഴവനായേ മതിയാവൂ. അടൂർ പ്രകാശ് ഈഴവനായത് കൊണ്ട് മാത്രമല്ല, കോന്നിയുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് നേതാക്കന്മാർ കരുതുന്നു. ഏത് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയാലും കോന്നിയിൽ ഈഴവനാണോ എന്നാണ് പരിശോധിക്കുന്നത്. തൊട്ടടുത്ത മണ്ഡലം അരൂരാണ്. CPMന്റെ പാനലിലും അല്ലാതെയും വർഷങ്ങളോളം ജയിച്ച ഇതിഹാസ രാഷ്ട്രീയ നേതാവ് ഗൗരിയമ്മയുടെ മണ്ഡലം. പക്ഷെ ഇക്കുറി UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, അവിടുത്തെ സ്ഥാനാർത്ഥി മുസ്ലിമായിരിക്കും. മുസ്ലിം ആയേ മതിയാവൂ. അതാണ് അരൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കണക്കിലാക്കിക്കൊണ്ട് നേതാക്കന്മാർ പ്രധാന മാനദണ്ഡമായി ഉയർത്തിയിരിക്കുന്നത്. ഉയർന്നു വരുന്ന പേരുകളും മുസ്ലിം നാമധാരികളായത് അതുകൊണ്ടാണ്. സ്വാഭാവികമായും അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഹിന്ദുവാകും. കാരണം, മുസ്ലിം വോട്ടുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഹിന്ദുവിനെ നിർത്തി പരമാവധി വോട്ടുകൾ ശേഖരിക്കാൻ BJP ശ്രമിക്കും. ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാം. എറണാകുളത്ത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയാൽ സീറ്റ് കിട്ടുകയില്ല. നേരെ മറിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി ലത്തീൻ സമുദായാംഗമായ ഒരു ക്രിസ്ത്യാനിയായിരിക്കണം. നോക്കൂ, നമ്മുടെ സമുദായ രാഷ്ട്രീയം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നത്. ലത്തീൻ സമുദായ അംഗത്തെ മാത്രമേ പരിഗണിക്കൂ എന്ന് CPM അനൌദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ലത്തീൻ സമുദായത്തിന്റെ പ്രതിനിധികളെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. പറ്റിയ സ്ഥാനാർത്ഥികളെ കിട്ടിയില്ലെങ്കിൽ
സഭയ്ക്ക്, അതായത് ലത്തീൻ സഭയ്ക്ക് താല്പര്യമുള്ള സ്വതന്ത്രനെയാണ് സി പി എം പരിഗണിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ലത്തീനല്ലാതെ മറ്റാരുമില്ല. കെ വി തോമസ് ആയിക്കോട്ടെ, ടോണി ചമ്മണി ആയിക്കോട്ടെ, മറ്റാരെങ്കിലും ആവട്ടെ, അത് ലത്തീൻ സമുദായത്തിൽ പിറന്നയാളാവണം. ഇനി മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്, മുസ്ലിമിനെ സീറ്റ് കിട്ടു, അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. എങ്ങാനും ഷിയ മുസ്ലിങ്ങളാവുമെന്ന് കരുതരുത്, സുന്നി മുസ്ലിം തന്നെ ആയിരിക്കും, അതാണ് അതിൻ്റെ ഒരു കിടപ്പ്. അപ്പോൾ പിന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും? ഒരു തർക്കവും വേണ്ട, മുസ്ലിം തന്നെയായിരിക്കും. മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് പിന്തുണ പ്രഖ്യാപിക്കേണ്ട ബാധ്യത കൂടി ഉള്ളത് കൊണ്ട് സി പി എം അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെയാണ് പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പരിഗണിക്കാൻ കഴിയുന്നത് കൊങ്കിണി ഭാഷ സംസാരിക്കുന്നവരെയാണ്. മുൻപും സി പി എമ്മും കോൺഗ്രസും ആ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ ബി ജെ പി അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ മാത്രമാണ് നിർണയിക്കുന്നത്. അതുകൊണ്ട് സി പി എമ്മും ആ പരീക്ഷണം നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഓർത്തു നോക്കൂ, അഞ്ചു മണ്ഡലങ്ങളിൽ സീറ്റ് നിർണയിക്കുമ്പോൾ ജാതിയും സമുദായവും അല്ലാതെ മറ്റൊരു ക്വാളിറ്റിയും നോക്കാൻ നമ്മുടെ നേതാക്കന്മാർക്കും പാർട്ടിക്കും കഴിയുന്നില്ല. ഒരു ജീവിതം മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് പോലും ജാതിയുടെയും സമുദായത്തിൻ്റെയും പേരിൽ സീറ്റ് നിഷേധിക്കപ്പെടുന്നു. ഒരു പ്രത്യേക സമുദായത്തിൽ ജനിച്ചാൽ മാത്രമേ ഒരു മണ്ഡലത്തിൽ സീറ്റ് കിട്ടൂ എന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. നോക്കൂ, നവോത്ഥാന നായകനായി പിണറായി വിജയൻ ഉള്ളം കയ്യിൽ വച്ചുകൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പ്രഖ്യാപിച്ചത് അരൂരിലും കോന്നിയിലും ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കിയേ മതിയാവൂ എന്നാണ്. മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പോരാ, കഴിവുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയാൽ പോരാ, മിടുക്കന്മാരെ സ്ഥാനാർത്ഥിയാക്കിയാൽ പോരാ, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കിയാൽ പോരാ, ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കണം. അതാണ് വെള്ളാപ്പള്ളി നടേശന്റെ നവോത്ഥാനം. അത് കൃത്യമായ സന്ദേശമാണ് പിണറായി വിജയനുള്ളത്. ഇത്തരത്തിൽ തുറന്നു പറയുന്നതിനുള്ള സത്യസന്ധതയെങ്കിലും കാട്ടിയല്ലോ വെള്ളാപ്പള്ളി എന്ന് ആശ്വസിക്കാം. എല്ലാവരുടെയും ഉള്ളിൽ ജാതിയാണ്, സമുദായമാണ്, വൃത്തികെട്ട സങ്കുചിതമായ മതമാണ്. ഈ നാട് നന്നാവണമെങ്കിൽ, കേരളം കരകയറണമെങ്കിൽ മനുഷ്യരായി എല്ലാവരെയും കാണുന്ന കാലമുണ്ടാവണം. പക്ഷേ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ മനുഷ്യരല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലജ്ജാകരമായ എപ്പിസോഡായി മാറുന്നു ഈ സ്ഥാനാർത്ഥി നിർണയം. ലജ്ജിക്കുക, നിരാശപ്പെടുക, മറ്റൊരു വഴിയും നമ്മളെപ്പോലുള്ള വോട്ടർമാർക്കില്ല. നന്ദി, നമസ്കാരം.